നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ഗ്ലാസ്സിലെ നുരയും പ്ലേറ്റിലെ കറിയും എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഏതാനും നാളുകളായി മലയാളികളെ ഏറെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു. മദ്യപാനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും ഭക്ഷണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും ആയിരുന്നു അതിൽ പങ്കെടുത്തിരുന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പ്രധാനമായും പങ്കുവച്ചിരുന്നത്. മറുനാടനടക്കമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത എഴുതിയതിനെ തുടർന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ടാണ് 1 ലക്ഷത്തിൽ നിന്നും 18 ലക്ഷത്തിലേക്ക് അതിൻ്റെ അംഗസംഖ്യ ഉയർന്നത്. പ്രശസ്തിക്കൊപ്പം പാരയും അവരെ തേടിയെത്തുകയായിരുന്നു. എക്സൈസ് വകുപ്പ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ അവർക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കുകയാണ്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന എക്സൈസ് നിയമത്തിലെ അബ്കാരി നിയമത്തിലെ വകുപ്പ് ചേർത്താൽ അത് ജാമ്യമുള്ള വകുപ്പായി മാറും എന്നതുകൊണ്ട് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ മദ്യം വിറ്റു അല്ലെങ്കിൽ മദ്യം വിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്നൊരു വകുപ്പ് കൂടി എക്സൈസ് എഴുതി ചേർത്തു. തുടർന്ന് എക്സൈസ് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഇന്ന് കേരള പോലീസും അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മദ്യം വിറ്റു എന്നതു മാത്രമല്ല, മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചു, മദ്യം വിൽക്കാൻ ശ്രമിച്ചു എന്ന് എക്സൈസ് ആരോപിക്കുന്ന 2 കുറ്റകൃത്യങ്ങൾക്കൊപ്പം കുട്ടികളുടെ നിയമം ഉപയോഗിച്ച്, ബാലപീഡ നിയമം ഉപയോഗിച്ച് കുട്ടികൾക്ക് കാണാവുന്ന തരത്തിൽ മദ്യം ഉപയോഗിച്ചു എന്ന കുറ്റവും, സോഷ്യൽ മീഡിയയെ മതവൈരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന കുറ്റവും ചാർത്തി ജാമ്യമില്ലാത്ത നിരവധി വകുപ്പുകൾ ഉപയോഗിച്ച് പോലീസ് അവരെ വേട്ടയാടുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന അനേകം രസങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ടാക്കി എന്ന കുറ്റത്തിന് അജിത് കുമാർ എന്ന യുവാവും അയാളുടെ ഭാര്യ വിനീതയും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പലതവണ അവരുടെ വീട്ടിലും അവർ പോവാനിടയുള്ള സ്ഥലങ്ങളിലും ചെന്നു. കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം അവരെക്കുറിച്ച് ഏതോ വലിയ കുറ്റവാളികളെ പോലെ വാർത്തകളും വരുന്നു. അവരെ മാത്രമല്ല, ആ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ മോഡറേറ്റർമാരായിരുന്ന 36 പേരെയും പോലീസ് പ്രതി ചേർത്തിരിക്കുകയാണ്. നിന്ദ്യവും ക്രൂരവും പൈശാചികവുമായ പോലീസ് ഭീകരത എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാനും വിശേഷിപ്പിക്കാനുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മദ്യം സർക്കാർ തന്നെ ഉണ്ടാക്കി സർക്കാരിൻ്റെ കടകളിലൂടെ വിറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഖജനാവ് വീർപ്പിക്കുന്ന ഒരു നാട്ടിൽ ഔദ്യോഗികമായി വിൽക്കുന്ന, നിയമപരമായി വിൽക്കുന്ന മദ്യം വാങ്ങി ഉപയോഗിച്ചു അല്ലെങ്കിൽ ആ മദ്യത്തിന്റെ രുചിയെക്കുറിച്ച് എഴുതി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ 2 പേരെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്രയും വലിയ കാപഠ്യവും അഹങ്കാരവും നിയമവിരുദ്ധതയും മറ്റൊന്നുമില്ല. ഒരാളുടെ ഒരു പ്രവൃത്തി കുറ്റകൃത്യമായി മാറുന്നത് ആ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് അത് ചെയ്യുവാനുള്ള കുറ്റകരമായ ഒരു മനസ്സുകൂടി ഉണ്ടാവുമ്പോഴാണ്. ഒരാൾ ഒരാളെ കൊന്നാൽ പോലും അയാളെ കൊല്ലുക എന്ന ഉദ്ദേശം ഇല്ല എന്ന് തെളിയിച്ചാൽ നിയമത്തിന്റെ മുൻപിൽ അത് കൊലക്കുറ്റമല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് എഴുതി വച്ചിരിക്കുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അജിത്തിനെയും വിനീതിനെയും കുറ്റക്കാരാക്കാൻ നടത്തുന്ന ശ്രമം അപലപനീയമാണ്. ഈ സമൂഹം അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അവരെന്താണ് ചെയ്തത്? നിയമപരമായി വിൽക്കുന്ന മദ്യം വാങ്ങി ഉപയോഗിക്കുന്നവർ അവരുടെ അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു വേദി തുറന്നുകൊടുത്തു. നിയമപരമായി വാങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നവർ അവരുടെ അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു വേദി കൊടുത്തു. അതിൽ നിരവധി ആളുകൾ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു, മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും രുചിയെക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നത്? ഏതെങ്കിലും ഒരാൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന മദ്യം കഴിച്ചതിന്റെ പേരിലോ വാറ്റിയെടുത്ത ചാരായം കഴിച്ചതിന്റെ പേരിലോ ആണ് അഭിപ്രായങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായും നിയമവിരുദ്ധമാണ്. ഇത് നിയമപരമായി സർക്കാർ കൊടുക്കുന്ന മദ്യം വാങ്ങി കഴിച്ചതിനു ശേഷം അഭിപ്രായം പറയുന്നത് എങ്ങനെ നിയമവിരുദ്ധമാകും? മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ
അതിന് ആദ്യം പ്രതിചേർക്കേണ്ടത് എക്സൈസ് വകുപ്പിനെയും എക്സൈസ് കമ്മീഷണറെയും ഒക്കെയാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മതസ്പർദ്ധ വളർത്തി എന്ന പേരിൽ കൂടി അവർക്കെതിരെ കേസെടുത്തു എന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോൾ മതപരമായി മറുപടി പറഞ്ഞത്രേ. ഇന്ന് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയാൽ മതത്തിന്റെ പേരിലുള്ള കൊലവിളികൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ 90% മതത്തെ ന്യായീകരിക്കാനും കുറ്റപ്പെടുത്താനും ഉള്ളതാണ്. ഇതൊന്നും കാണാത്ത പോലീസ് ഇവരെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നു? റൈറ്റ് തിങ്കേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായുണ്ട്. ആ റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പിന്നിലുണ്ടായിരുന്നത് ഐസിസ് ബന്ധമുള്ളവരാണെന്ന് പിന്നീട് തെളിഞ്ഞു. അവർ അതിലൂടെ പ്രചരിപ്പിക്കാൻ നടത്തിയത് പലതും ഇസ്ലാമിക തീവ്രവാദം തന്നെയായിരുന്നു. ഐസിസിലേക്ക് കേരളത്തിൽ നിന്ന് പോയ നിരവധി പേർ ഈ റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോയത്. എന്നിട്ടൊന്നും ചെറുവിരല് പോലും അനക്കാൻ കഴിയാതിരുന്ന പോലീസ് ഒരാൾ മദ്യപാനത്തിന്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നത് ലജ്ജാവഹം എന്നല്ലാതെ മറ്റൊരു വാക്കും ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു മെത്രാൻ ഒരു കന്യാസ്ത്രീയെ വർഷങ്ങളോളം പീഡിപ്പിച്ചിരിക്കുന്നതിന്റെ കഥകൾ ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നു. കന്യാസ്ത്രീ കൊടുത്തിരിക്കുന്ന പരാതിയിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന മൊഴിയിലും പറയുന്നത് ജലന്ധർ രൂപതയുടെ മെത്രാനായ ഫ്രാങ്കോ എന്ന് പറയുന്ന ആൾ 2 വർഷമായി തന്റെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും സ്വകാര്യ ഭാഗങ്ങളുടെ വീഡിയോ ചിത്രങ്ങളും അയക്കുമായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല നിരവധി തവണ ബലാത്സംഗം ചെയ്യുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാനോ എന്തിനേറെ ഒന്ന് ചോദ്യം ചെയ്യാനോ പോലും ഈ പോലീസിന് സാധിക്കുന്നില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട DGP പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ വികാരം കൂടി കണക്കിലെടുത്ത് ചെയ്യൂ എന്നാണ്. 5 അച്ഛന്മാർ ചേർന്ന് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിലും കേസെടുത്തെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതേ പോലീസാണ് നിരുപദ്രവകരമായ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കി കറുത്ത ഫലിതങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, തമാശ പറഞ്ഞതിന്റെ പേരിൽ ഒരു ദമ്പതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നത്. ഇവിടെ എവിടെയാണ് നീതി? ഇവിടെ എവിടെയാണ് ന്യായം? നിയമത്തെ നിയമമായി മാത്രം കാണുകയും അതിലെ മനുഷ്യപ്പറ്റി എടുത്തു കളയുകയും ചെയ്യുന്നതിന്റെ ദുരന്തമാണിത്. പിണറായി വിജയൻ ഈ കേസിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ചില പാളിച്ചകൾ ആ ദമ്പതികൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോടത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് അവസാനിപ്പിക്കാൻ പറയുക, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി ഗ്രൂപ്പ് തുടരാൻ പറയുക. അല്ലാതെ അവരെ മേൽ ജാമ്യമില്ല വകുപ്പ് ചാർജ് ചെയ്ത് ഒളിത്താവളത്തിലേക്ക് ഓടിച്ചു വിട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നത് ഭീരുത്വവും തെമ്മാടിത്തരവുമാണ്. നന്ദി, നമസ്കാരം.